അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടുക. വർത്തമാനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ വെച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എണ്ണയൊന്നും ഇല്ലാത്തൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ലേ നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട. വളരെ കുറച്ച് ചേരുവ വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണ ചേർക്കാത്ത ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 125 ml കപ്പിൽ ഒരു കപ്പ് റവ, കപ്പളവിൽ പറയുകയാണെങ്കിൽ അരക്കപ്പ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് കണ്ട് കുറച്ച് തേങ്ങ എടുത്താണ്. തേങ്ങ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റവയും ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. അതിന് വേണ്ടി കാണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ബദാമും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കി ചെയ്യണ പോലെയാണ് ചെയ്യണത്. ഫ്ലെയിം കുറച്ച് വെച്ചാക്കുകയാണെങ്കിൽ നമുക്ക് പുറഭാഗം കരിയൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ഒരു ക്രിസ്പി ആയി പൊട്ടണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ആക്കിയാലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കണ്ടോ. ഇത്രയും ആയാൽ മതി. ഇപ്പം തന്നെ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നേരത്തെ നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ വീണ്ടും വെച്ചുകൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു കപ്പ് റവ ഉണ്ടല്ലോ, 125 ml കപ്പിൽ ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ ഒരു റവയും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ഉപ്പുമാവിനൊക്കെ വറുത്തെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് തന്നെ. പിന്നെ അത്രയും ബ്രൗൺ ആയി പോകണ്ട, ആ ബ്രൗൺ ആകുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റേജിലാവണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് കളറ് മാറാതെ കറക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ ചുവട്ടിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിച്ചാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ചിരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ റവയും കൂടി നമ്മളത് വറവായിട്ട് വാങ്ങി വെച്ചിരിക്കണം. ഇനി ആ ഒരു ഇതിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടി ഇട്ടാണ്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. തേങ്ങയും അതേപോലെ തന്നെ പറ്റ നിറം മാറി പോകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകണ പോലായിട്ട് നീരൊക്കെ ഒന്ന് വലിഞ്ഞു പോയാൽ മാത്രം മതിയാകും. ആ ഒരു രീതിക്കാണ് നമ്മൾ വറുത്തെടുക്കണത്. പിന്നെ നമ്മൾ വറുത്തെടുത്തതാകുമ്പോൾ എന്താ വലിയ വലിയ പീലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെളുത്തുകൊണ്ടിരിക്കും. അടിഭാഗം കുറച്ച് നല്ല ഒരു കാപ്പിനാറായി മാറിയിട്ടുണ്ടാവും. ആ ഒരു രീതിക്കാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കണത് കേട്ടോ. തേങ്ങ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ആക്കി എടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ആക്കിയെടുത്താൽ മതി. കണ്ടില്ല, എത്രയും ആയാൽ മതി. ഇതന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആ ഒരു നീരൊക്കെ വലിഞ്ഞു പോയ ആ ഒരു ഇതിൽ തന്നെ അയക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അയക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇതാക്കിയെടുക്കണത് കേട്ടോ. ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചാണ്. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തെല്ലാം നമുക്കൊന്ന് ചൂടാറി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയിട്ട് വേണം ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളെ റവ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച നമ്മളെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും അതേപോലെ തന്നെ ബദാമിൻ്റെ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നട്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. അത് ഇനി ആ ഒരു ജാറിക്ക് തന്നെ നമ്മൾ ആ ഒരു തേങ്ങയും കൂടിയും കൂട്ടി ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കണ പോലെ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഇത് തേങ്ങേൻ്റെയും ആ ഒരു ഇതൊക്കെ വരുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ വരുമ്പോൾ കുറച്ചൊരു നിലവുണ്ടാവും. എന്നാലും നല്ലോണം ഒരു നിലവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടില്ലേ, ചെറിയ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കണ പോലെ അത് ഒരുപാട് തവണ അടിച്ചാണെങ്കിൽ നമുക്ക് അതേപോലെ ബട്ടറൊക്കെ ഉണ്ടാക്കണ പോലെ ആയി കിട്ടും. പക്ഷേ അതേപോലെ അല്ല നമ്മൾ ആക്കിയെടുക്കുന്നത്. അത്രയും ആവണ്ട, നമുക്കൊരു പൊടി പരുവത്തിൽ തന്നെയാണ് ഇത് കിട്ടേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ അത് നിർത്തിയത്. ഈ ഒരു രീതിക്ക് ഇത് ആക്കിയാണ്ട് എടുത്തിരിക്കണം. ഇത് നമുക്ക് അത്യാവശ്യം നല്ല പോലെ പൊടിഞ്ഞിരിക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. ആ ഒരു രീതിക്കാണ്. കണ്ടില്ലേ, ഒരൊറ്റ കട്ട പോലും നമുക്ക് തരി പോലും ഇല്ല. ചെറിയ തരികളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൊടിച്ചെടുത്ത ആ ഒരു ഇതളും ഉണ്ടാവുക. അല്ലാതെ വലിയ വലിയ കട്ടകളായിട്ടുള്ള എന്താ തരികളൊന്നും ഉണ്ടാവില്ല.
പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് ശർക്കരയാണ്, ഒരു പകുതി അച്ച് ശർക്കരയാണ്. ഒരച്ചിൻ്റെ പകുതിയോളം എടുത്താൽ മതിയാകും. അത് ഞാനിങ്ങനെ പൊട്ടിച്ച് എടുത്തതാണ്. ആ ഒരു ശർക്കര നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ചിരണ്ടി എടുത്തേക്കണ്. ഇനി അടുത്തതായിട്ട് നമ്മളെ പാനും അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണ്. ഈ ഒരു ശർക്കര നമ്മൾ ഈ ഒരു പാനിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒപ്പം തന്നെ ഒരു 2 സ്പൂണ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഓവറായി പോകരുത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ആ ഉരുകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് നമ്മൾ കരുതിയ ആ ഒരു ടെക്സ്ചറിൽ ഒരിക്കലും ഇത് കിട്ടാൻ ചാൻസ് ഇല്ലാതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചുരണ്ടുമ്പോൾ തന്നെ വല്ല കല്ലോ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചുരണ്ടി എടുക്കാൻ. അങ്ങനെ കാണുമ്പോൾ നമുക്കത് അപ്പം തന്നെ ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കുമ്പോക്കിനെ നമുക്കിത് ഒറ്റനൂൽപ്പരു ആകണ പോലെയാണ് ആവുക. അത്രയൊന്നും ആവണ്ട. ഒറ്റനൂൽപ്പരുവത്തേക്ക് ഒരിക്കലും ഇത് എത്താൻ വേണ്ടിയിട്ട് ആകരുത്. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പായിട്ടാണ് നമ്മളെ പലഹാരം കിട്ടുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടി ഉരുക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മളെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടി ചേർക്കുന്നതിൻ്റെ മുന്നേ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാൻ കഴിയൂല കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മളെ ശർക്കര ഇപ്പോൾ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു നേരത്തെ ഇനി നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് നല്ല തിക്കായിട്ടാണ് തോന്നുക, എന്നാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നമുക്കിത് നനയാനുള്ള വെള്ളം ഇതന്നെ ഉണ്ടാവും കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യണത്. ഇത് നല്ല ഉറപ്പാണ് വേണ്ടെന്നുള്ളത് ഉള്ളവർക്ക് ഒറ്റനൂൽപ്പരം ആകാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുക. പക്ഷേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കല്ല് പോലെ ആവും നമ്മൾ ഈ ഒരു സ്നാക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ പറ്റണ രൂപത്തിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുത്താൽ മതിയാകും. ഇത് നല്ലോണം ഇതേപോലല്ല, നല്ല പോലെ അമർത്തി അമർത്തി നമ്മൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമുള്ള ഇതിക്ക് ആ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല പോലെ എല്ലായിടത്തും ഒരേപോലെ എത്തിക്കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ സ്പെഷ്യൽ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല പോലെ അമർത്തി അമർത്തി ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് നനയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ആ മറ്റൊടുത്തത്തെ നനവ് കാരണം അതും കൂടി ആ ഒരു സെറ്റിക്ക് കറക്റ്റായിട്ട് എത്തിക്കോളും. അപ്പോൾ ഇതേപോലെ നല്ല ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതായി കിട്ടിയാൽ നമുക്കത് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ ഇപ്പം തന്നെ നമ്മളിത് ഷേപ്പ് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. കൈ വെച്ചിട്ട് ഷേപ്പ് ആക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ്. ഞാനൊന്ന് ശ്രമിച്ച് നോക്കി കൈ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറ്റണില്ല, കാരണം അത്രയും ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്താ. അപ്പോൾ ഈ ചൂടോടൊക്കെ ആക്കിയെങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പാച്ചില വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് അമർത്തിയിട്ട് നല്ല സ്ക്വയർ പരുവത്തിലായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ല പോലെ അമർത്തിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ലോണം മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ആക്കിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. പക്ഷെ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ ആക്കിയെടുക്കണം. ഇത് നമുക്ക് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പായിട്ട് വരും കേട്ടോ. നമ്മൾ ഈ ഗ്രൗണ്ട് മുട്ടായൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്കിത് വരിക. അപ്പോൾ ഇതേപോലെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തേക്കണം കണ്ടോ. ഇത് നമ്മൾ സ്ക്വയറിൽ കിട്ടിയ ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചു. ബാക്കിയുള്ളത് അപ്പോൾ ഈ അതെടുക്കണ ടൈം കൊണ്ട് തന്നെ നല്ല കല്ല് പോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതും ഷേപ്പാക്കി എടുത്തു. അത് ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ മൊത്തമായിട്ട് ആക്കിയെടുത്തു. ഇനി ഇത് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പുള്ള നമ്മളെ ഗ്രൗണ്ട് മുട്ടായി ഒക്കെ വാങ്ങുമല്ലോ, അതേപോലെ ആയി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.